ബി ജെ പിക്ക് പലപ്പോഴും സാധ്യത കൽപ്പിച്ചപ്പോഴും ബി ജെ പി നല്ല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയപ്പോഴും അവസാന കടമ്പ കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് വിന്നബിലിറ്റി അല്ലെങ്കിൽ ജയിക്കും എന്നൊരു കോൺഫിഡൻസ്. അതായത് കേരളത്തിൽ തീർച്ചയായിട്ടും യു ഡി എഫ് എൽ ഡി എഫ് പോരിനിടയിൽ എൽ ഡി എഫിനെതിരെ ഒരു വികാരമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ യു ഡി എഫിനെതിരെ ഒരു വികാരമുണ്ടെങ്കിൽ ആ വോട്ട് മറുഭാഗത്തേക്ക് പോകുമായിരുന്നു. അതിന് പകരം ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന ഒരു ആത്മവിശ്വാസം, ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് വോട്ടർക്ക് നൽകാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥിതി മാറുകയാണ്. അല്ലെങ്കിൽ ബി ജെ പിക്ക് വീഴേണ്ടിയിരുന്ന വോട്ടുകൾ സി പി എം വിരുദ്ധ വോട്ടുകളാണെങ്കിൽ അത് കോൺഗ്രസിലേക്കും, കോൺഗ്രസ് വിരുദ്ധ വോട്ടാണെങ്കിൽ അത് സി പി എമ്മിലേക്കും മാറി മറിയുന്ന കാഴ്ച, അത് മാറി തുടങ്ങുന്നതിന്റെ സൂചനകളാണോ നാം ഇപ്പോൾ കാണുന്നത് സാർ? അതെ, തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ഇവിടെ പരമ്പരാഗതമായിട്ട് ബൈപോളാർ, രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് ചരിത്രത്തിൽ ഒരു 70 വർഷമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയവും കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയവും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയവും കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയവും, ഇത് തമ്മിലുള്ള നീണ്ടകാലത്തെ ഒരു പോളറൈസേഷനാണ് നിന്നിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂന്നാമതത്തെ മുന്നണി ബി ജെ പി ശക്തി ആർജിച്ച് വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. ഇത്തവണ മുന്നണി, മൂന്നാമതൊരു മുന്നണി വന്നു എന്ന് മാത്രമല്ല, ഈ ട്രൈപോളാർ കണ്ടസ്റ്റ് നല്ല ശക്തമായി വന്ന മണ്ഡലങ്ങൾ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തീർച്ചയായിട്ടും പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ, ഇങ്ങനെ തുടങ്ങിയ കുറേ മണ്ഡലങ്ങളിൽ നല്ല ത്രികോണ മത്സരം വന്നു എന്ന് മാത്രമല്ല പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ടായി. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ, ലെഫ്റ്റിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ തിരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യണം, ആ സാഹചര്യം മാറിയതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ ബി ജെ പി ശക്തിപ്പെട്ടതും കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ സ്ഥിരം ആക്ഷേപവും സമരവും വിമർശനവും പറഞ്ഞാൽ നാട്ടിന് വികസനം ഉണ്ടാവില്ല എന്നും, ഡെവലപ്മെൻ്റൽ അജണ്ട, ആ വികസനത്തിൻ്റെ അജണ്ട കൊണ്ടുവരുന്നതിൽ ആരാണോ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യണം. മുമ്പ് രാജഗോപാൽ ഇരുന്നപ്പോഴും ഈ തരംഗം തിരുവനന്തപുരത്ത് വർദ്ധിച്ചു വന്നിരുന്നു. അതിൻ്റെ ഫലമായി ബി ജെ പി കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ വിന്നബിലിറ്റിയുടെ കാര്യം വരുമ്പോഴാണ് പരമ്പരാഗതമായ രാഷ്ട്രീയത്തിൽ ബൈപോളറിസം ശക്തമാവുകയും സാമ്പ്രദായിക മുന്നണികൾ മൂന്നാമതൊരു മുന്നണിയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്നത്. അതിനെ ഭേദിക്കാനുള്ള ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ എന്ന് നാളത്തെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പഴയതുപോലെയുള്ള ഒരു ബൈപോളാർ മുന്നണി രാഷ്ട്രീയത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയും മൂന്നാമത്തെ വളർന്നു വരുന്ന എൻ ഡി എയുടെ മുന്നണിക്ക് കാര്യമായ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതും, അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വരുന്നുണ്ട്, കേരളത്തിൽ അത് വളരുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്.